നേപ്പാളിൽ നിന്ന് നേപ്പാളിൻ്റെ അതിർത്തിയിലേക്ക് എത്തുമ്പോൾ വലിയ ട്രക്കുകളുടെ ഒരു നീണ്ട നിരയാണ്. ആ ട്രക്കുകളുടെ നിര ചൈനീസ് നേപ്പാൾ അതിർത്തിയിൽ ഉള്ള ചെക്കിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണ്. ഓപ്പോസിറ്റും കുറേ വണ്ടികൾ വരുന്നുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാൻ വലിയ വാഹനങ്ങളുടെ ഒരു നിരയുണ്ട്. യാങ്മു എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര് എന്നാണ് എൻ്റെ ഓർമ്മ. അവിടെ അതിർത്തിയിൽ അതിർത്തിക്ക് അപ്പുറത്ത് ഞങ്ങളൊരു ഒരു പാലമുണ്ട്. ഫ്രണ്ട്ഷിപ്പ് ബ്രിഡ്ജ് എന്നാണ് ആ ബ്രിഡ്ജിൻ്റെ പേര്. അത് 70s അറുപതുകളുടെ അവസാനത്തിലോ മറ്റാണ് ആ പാലം പണിത്. അവിടം തൊട്ട് ചൈനീസ് അതിർത്തി തൊട്ടിട്ട് ഞങ്ങളോടൊപ്പം ഒരാൾ കൂടി കയറും. അത് ഞങ്ങളുടെ ചൈനീസ് പരിഭാഷകയാണ്, ഞങ്ങളുടെ ഗൈഡാണ്. അപ്പോൾ പാലത്തിന് ഇക്കെ ഇപ്പുറത്ത് നിന്ന് ഞങ്ങളിങ്ങനെ നോക്കുമ്പോൾ അങ്ങേ സ്ഥലത്ത് ഫോണിൽ സംസാരിച്ചുകൊണ്ട് ഫോണിൽ കോണ്ടാക്ട് ചെയ്തിട്ട് ഞങ്ങളുടെ ഗൈഡ് ഒരു പെൺകുട്ടിയാണ്. അവളപ്പുറത്ത് നിൽക്കുന്ന, അവളവിടെ നിന്ന് കൈ കാണിക്കുന്നത് ഞങ്ങൾക്ക് കാണാം. ഈ ഒരു പാലം കടന്നാൽ നമ്മൾ ചൈനയിലെത്തുകയാണ്. ഒന്നോ രണ്ടോ മണിക്കൂർ നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ ഞങ്ങളുടെ വാഹനവും പാലം കടന്ന് ചൈനീസ് അതിർത്തിയിലെത്തി. പിന്നീട് രണ്ടോ മൂന്ന് മണിക്കൂർ നീണ്ട പരിശോധനകളാണ്. ഞങ്ങളുടെ പേപ്പേഴ്സ് എല്ലാം അവർ ചെക്ക് ചെയ്തു. അത് കഴിഞ്ഞ് ഞങ്ങളുടെ വിശദമായ ബോഡി ചെക്കിങ് കഴിഞ്ഞ ശേഷം ഞങ്ങളോട് വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ പറഞ്ഞു. പിന്നെ ഈ വണ്ടി ലിറ്ററലി സ്ട്രിപ്പ് ചെയ്യാണ്. അതായത് ഇതിനുള്ളിലുള്ള ഞങ്ങളുടെ എല്ലാ ബാഗുകളും സാധനങ്ങളും പുറത്തേക്ക് എടുത്തു. എല്ലാ ബാഗുകളും പരിശോധിച്ചു. അങ്ങനെ അവസാനത്തെ ഒരു ബാഗ് എടുത്തിട്ട് ഓപ്പൺ ചെയ്തപ്പോൾ അതിൽ മുഴുവൻ കേരള ടൂറിസത്തിൻ്റെ വീഡിയോകളും ഓഡിയോ ലീഫ്ലെറ്റ്സ് അതിൻ്റെ പോസ്റ്റേഴ്സൊക്കെയാണ്. അപ്പോൾ ഈ ചൈനയിലൂടെയുള്ള അടുത്ത 15 യാത്രയ്ക്ക് അവരുടെ കുറേ നിർദ്ദേശങ്ങളുണ്ട്. ആ നിർദ്ദേശങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, നിങ്ങൾ ഇന്ത്യയുടെ മാപ്പ് കയ്യിൽ കരുതാൻ പാടില്ല. നിങ്ങളുടെ കയ്യിലുള്ള ഒരു പുസ്തകത്തിലോ ഇതിലോ ഒന്നും ഇന്ത്യയുടെയോ ചൈനയുടെയോ മാപ്പുകൾ ഉണ്ടാവാൻ പാടില്ല. രണ്ടാമത്തെ കാര്യം, ഒരു വീഡിയോ ലഘുലേഖകൾ ഓഡിയോ സാധനങ്ങളൊന്നും കയ്യിൽ വയ്ക്കാൻ പാടില്ല എന്ന് അതിൽ വ്യക്തമായിട്ട് നിർദ്ദേശം ഇരിക്കെ ഒരു വലിയ ബാഗ് നിറയെ വീഡിയോ CDs ഇരിക്കുകയാണ്. പെട്ടെന്ന് ഈ പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന ആളുടെ ഭാവം മാറി അയാൾ ആരെയോ വിളിച്ചു. ചൈനീസിലാണ് നമ്മളോട് സംസാരിക്കുന്നത്, നമുക്കൊന്നും മനസ്സിലാവില്ല. ഗൈഡിനെ അവരടു അടുപ്പിച്ചിട്ടില്ല. അങ്ങനെ ഗൈഡ് പുറത്തു കൂടെ വന്നിട്ട് അപ്പുറത്ത് ഞങ്ങൾ പുറത്ത് കിടക്കുന്ന സ്ഥലത്താണ് നിൽക്കുന്നത്. അവർക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് വരാൻ പറ്റില്ല. അങ്ങനെ ഇവർ വേറൊരു സീനിയർ ഓഫീസറെ വിളിച്ചു, അദ്ദേഹം വന്നു. അപ്പോൾ അദ്ദേഹം ഈ CDs കാണിച്ചിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് കൊണ്ടുവരാൻ പാടില്ല എന്നാണെന്ന്. പക്ഷേ നമുക്കറിയുന്ന ആംഗ്യ ഭാഷയിലും ഇംഗ്ലീഷും ഒക്കെ ചേർത്തിട്ട് അവരോട് പറഞ്ഞു, ഇത് ഇങ്ങനെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ DVDs ആണ്. അപ്പോൾ ഞങ്ങൾക്ക് ഉറപ്പായി ഇവിടെ നിന്ന് അങ്ങോട്ട് ഈ സാധനം കൊണ്ടുപോകാൻ പറ്റില്ല എന്ന്. പക്ഷേ ഈ ഓഫീസർക്ക് എന്തോ ഞങ്ങൾ ജെനുവിനാണെന്ന് തോന്നിയത് കൊണ്ടായിരിക്കണം അദ്ദേഹം ഒരു വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് ഈ CDs എല്ലാം എടുത്തുകൊണ്ട് അകത്തേക്ക് പോയി. അവരേതോ എന്തോ ഒരു എക്യുപ്മെൻറ്റിൻ്റെ ഉള്ളിലൂടെ അവരുടെ കയ്യിലുള്ള പരിശോധന എക്യുപ്മെൻസിൻ്റെ ഒരു എന്താ പറയേണ്ടത് ഒരു ഭയങ്കര മിടുക്ക് മനസ്സിലാവുന്നത്. ഇതിൻ്റെ ഒന്നിൻ്റെ പോലും ഷെല്ല് ഓപ്പൺ ചെയ്യാതെ ഇതിൻ്റെ കവറ് പൊട്ടിക്കാതെ ഇത് ഏതോ ഒന്നിലേക്ക് ഫീഡ് ചെയ്തിട്ട് പുറത്ത് വരുമ്പോൾ അത് കുഴപ്പമില്ല എന്നുള്ളത്, അതിൻ്റെ വിഷ്വൽസൊക്കെ അവർക്ക് കാണാവുന്ന എന്തോ ഒരു പരിപാടി ചെയ്ത് അത് കഴിഞ്ഞിട്ട് ഒരു 2 ശേഷം ഞങ്ങൾ പോകാൻ അനുവദിച്ചു. അപ്പോഴേക്കും ഈ വണ്ടിയിലുള്ള സാധനങ്ങളെല്ലാം എടുത്ത് പുറത്തിട്ടിരിക്കുകയാണ്. പിന്നെ ഇത് മുഴുവൻ വലിച്ച് വണ്ടിയിലേക്ക് കയറ്റി പുറത്ത് ഞങ്ങളെ കാത്ത് നിൽക്കുന്ന ഗൈഡിനെയും കൂട്ടി ഞങ്ങളുടെ അവിടെ നിന്നുള്ള യാത്ര വീണ്ടും ആരംഭിക്കുകയാണ്. We'll be right back.
ചൈനയിലൂടെ 15 ദിവസം നീണ്ടു നിൽക്കുന്ന യാത്രയാണ് ചെയ്യേണ്ടത്. സാധാരണ നമ്മൾ ചൈനയിലേക്ക് ഒരുപാട് പേര് കേരളത്തിൽ നിന്ന് പല ബിസിനസ് കാര്യങ്ങൾക്കും പർച്ചേസിങ്ങുകൾക്കൊക്കെ പോകാറുണ്ട്. അതൊക്കെ ചൈനയുടെ മറ്റു ഭാഗങ്ങളാണ്, അതായത് ബെയ്ജിങ് സൈഡ്, ഷാങ്ഹായ് അങ്ങനെയുള്ള ഏരിയയിലേക്കാണ് അധികവും ആളുകൾ പോവാറ്. പക്ഷേ ഞങ്ങൾ പോകുന്നത് ടിബറ്റ്, ഞങ്ങൾ ചെന്ന് കയറുന്നത് ടിബറ്റിൻ്റെ ഇങ്ങേ അറ്റത്താണ്. ടിബറ്റ് ക്രോസ് ചെയ്തിട്ടാണ് പോകേണ്ടത്. സാങ്മോ എന്ന് പറയുന്ന ചൈനയിലെ ഞങ്ങളുടെ ആദ്യത്തെ സ്ഥലം, അത് അവിടെ രാത്രി സ്റ്റേ ചെയ്ത് രാവിലെ ആണ് പുറപ്പെടേണ്ടത്. അപ്പോൾ ഈ യാത്രയിൽ പറയാതിരുന്നിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, സുരേഷ് ജോസഫ് സാറ് ഒരു ഹെഡ് മാസ്റ്ററെ പോലെ അല്ലെങ്കിൽ ഒരു മിലിറ്ററി കേണലിനെ പോലെ ആണ് ഈ യാത്രയെ സമീപിക്കുന്നത്. ഞാനും ബൈജു ആണെങ്കിൽ ഇതിൻ്റെ എല്ലാ ആവേശവും ഉൾക്കൊണ്ട് ഇതിൻ്റെ കൗതുകങ്ങൾ മുഴുവൻ കണ്ട് മനസ്സ് നിറച്ച് സന്തോഷിച്ച് അങ്ങനെ ഒരു ലൈനിലാണ്. ഇപ്പം എനിക്ക് നാട്ടിൽ നടക്കുന്ന സിനിമയുടെ ചില ടെൻഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഞാനും ഈ യാത്ര എന്താ പറയണ്ടേ, കൗതുകം നിറച്ച കണ്ണുകളുള്ള ഒരു സ്കൂൾ കുട്ടിയെ പോലെയാണ് ഞാൻ ഇതിനെ കാണുന്നത്. അപ്പോൾ ഈ യാത്രയിൽ പലപ്പോഴും ഇപ്പോൾ എനിക്ക് ആദ്യം ബൈജുവിന് പനി വന്നു. ബൈജു പനിയുമായിട്ടാണ് യാത്രയ്ക്ക് വന്നത്. അപ്പോൾ അത് തന്നെ സുരേഷ് സാറിനെ കുറച്ചൊന്ന് ഇറിറ്റേറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അതിനുശേഷം എനിക്ക് പനി വന്നു. ഇതൊക്കെ ഈ യാത്രയിൽ അഡീഷണൽ ഒരു സ്ട്രെസ്സായിട്ട് പുള്ളിക്ക് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. പിന്നെ അദ്ദേഹം പിന്നീട് പറഞ്ഞൊരു കാര്യം, ലാൽ ജോസ് എന്ന് പറയുന്ന ഒരു ആള്, അറിയപ്പെടുന്ന ഒരാള്, അയാളെ സേഫായിട്ട് ഈ യാത്ര കംപ്ലീറ്റ് ചെയ്യിക്കുക എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ മാത്രം, ആ റെസ്പോൺസിബിലിറ്റി അദ്ദേഹത്തിനൊരു ബേർഡനായിട്ട് ഉള്ളിലുണ്ടായിരുന്നു. അത് അദ്ദേഹത്തിന് അഡീഷണൽ സ്ട്രെസ് കൊടുത്തിരുന്നു എന്ന് അദ്ദേഹം പിന്നീട് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിലൊക്കെ എഴുതിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അദ്ദേഹം പല സ്ഥലങ്ങളിലും ഇൻ്റർവ്യൂവിലൊക്കെ അത് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് അതുകൊണ്ടൊക്കെ ആയിരിക്കാം അദ്ദേഹം കുറച്ച് കൂടുതൽ സ്ട്രിക്റ്റ് ആയിട്ടാണ് കാര്യങ്ങളെ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ടൈം കീപ്പ് ചെയ്യുന്നതിലൊക്കെ അദ്ദേഹം ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. ഞാൻ ടൈം കീപ്പ് ചെയ്യുന്നതിൽ നിർബന്ധബുദ്ധിയുള്ള ആൾ തന്നെയാണ്. പക്ഷേ ചില സമയത്ത് നമുക്ക് ചില സാഹചര്യങ്ങളുണ്ട്, ആ സാഹചര്യങ്ങൾ ഒരു യാത്രയാകുമ്പോൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ അത് ചെറിയ ചില്ലറ അസ്വസ്ഥത ഈ യാത്രയുടെ ഇടയിൽ അദ്ദേഹത്തിന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആ അസ്വസ്ഥത നാച്ചുറലി ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോൾ നമുക്കും ഒരു, എനിക്കും ഒരു ചെറിയ ടെൻഷൻ ഉണ്ടാക്കിയിരുന്നു. ചെക്ക് പോസ്റ്റിലെ ചെക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ട് കുറേ സമയം നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഏതാണ്ട് ഒരു വൈകുന്നേരത്തോടു കൂടിയിട്ടാണ് ഞങ്ങൾ ഈ ഹോട്ടലിൽ എത്തുന്നത്. അവിടെ ചെല്ലുമ്പോഴത്തെ ഒരു പ്രധാന കാഴ്ച എന്ന് വെച്ചാൽ, ഈ ടിബറ്റൻ സ്ത്രീകൾ ഇന്ത്യൻ റുപ്പി, നേപ്പാൾ റുപ്പി എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ കറങ്ങുന്നുണ്ട്. നമ്മുടെ കയ്യിൽ നേപ്പാൾ രൂപയും ഇന്ത്യൻ രൂപയൊക്കെ ഉണ്ടെങ്കിൽ അത് അവർക്ക് കൊടുത്താൽ അവർ ഈ ചൈനീസ് ഇതായിട്ടൊക്കെ മാറ്റിത്തരും. അത് ഇല്ല, ശരിക്കും പറഞ്ഞാൽ നിയമപരമായിട്ടുള്ളതല്ല. ചൈനയിൽ അങ്ങനെ നടക്കുമോ എന്ന് നമുക്ക് അത്ഭുതം തോന്നും. പക്ഷെ അവിടെ അതൊരു അതിർത്തി ആയതുകൊണ്ടായിരിക്കണം അവിടെ ഈ ഇന്ത്യൻ കറൻസിയൊക്കെ നമുക്ക് മാറ്റാൻ പറ്റും. അത് മറ്റൊരു സ്ഥലത്തും ഞങ്ങൾ കണ്ടിട്ടില്ല. പിന്നീട് ഇപ്പോൾ ഡോളറൊന്നും കൊടുത്തിട്ടൊന്നും കാര്യമില്ല, അവിടുത്തെ കറൻസി തന്നെ വേണം എന്ന് പറയുന്നതായിരുന്നു പിന്നീട് യാത്രയിൽ ഞങ്ങൾ ഫേസ് ചെയ്ത കാര്യം. പക്ഷേ ഇവിടെ നമുക്ക് ഇന്ത്യൻ റുപ്പിക്ക് തുല്യമായ ഡോളറോ അല്ലെങ്കിൽ ഇന്ത്യൻ റുപ്പിക്ക് തുല്യമായ ചൈനീസ് നോട്ടുകളോ ഒക്കെ കിട്ടുമായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് കറൻസിയൊക്കെ അവർക്ക് കൊടുത്ത് അവരുടെ നാണയം, കാരണം അടുത്ത 15 ദിവസം ചൈനയിലൂടെയാണ് യാത്ര ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ആ യാത്രയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഈ പൈസയൊക്കെ കളക്ട് ചെയ്യുകയൊക്കെ ചെയ്തു. വൈകുന്നേരത്തെ ഭക്ഷണത്തിന് ശേഷം, അത് പുറത്തുനിന്നാണ് കഴിച്ചത്, ഭക്ഷണത്തിന് ശേഷം സുരേഷ് സാറ് വളരെ സ്ട്രിക്റ്റായിട്ട് രാവിലത്തെ പരിപാടികൾ പറഞ്ഞു. 6:30 ആകുമ്പോഴേക്കും റെഡിയാവണം, ബ്രേക്ക്ഫാസ്റ്റ് തുടങ്ങുമ്പോൾ തന്നെ ഭക്ഷണം കഴിക്കുക, കഴിയുന്നത് 7 മണിക്ക് അല്ലെങ്കിൽ 7:30 ആകുമ്പോഴേക്കും നമുക്ക് പുറപ്പെടണം. അപ്പോൾ ഈ യാങ്മോ എന്ന് പറയുന്ന സ്ഥലത്ത് നല്ല തണുപ്പാണ്, ഒരു 1 or 2 ഒക്കെ ആയിരിക്കും അവിടുത്തെ, മൈനസ് അല്ല 1 or 2 degrees അവിടുത്തെ ഇത്. അപ്പോൾ നല്ല തണുപ്പാണ്. 2 റൂമുകളാണ് എടുത്തിട്ടുള്ളത്, 3 റൂമുകൾ, ഒരു റൂമിൽ ഞാനും ബൈജുവും, ഒരു റൂമിൽ സുരേഷ് സാറ്, ഒരു റൂം ഗൈഡിന്. രാവിലെ
നേരത്തെ എഴുന്നേറ്റു, 5 മണിക്ക് തന്നെ ഞാനും ബൈജു എഴുന്നേറ്റു. പക്ഷെ നോക്കുമ്പോൾ ഞങ്ങളുടെ റൂമിൽ ഹോട്ട് വാട്ടർ വരുന്നില്ല. ചൂടുവെള്ളമില്ലാതെ നിങ്ങൾക്ക് പ്രാഥമിക കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. കുളി വേണ്ടാന്ന് വയ്ക്കാന്ന് വെച്ചോളൂ, പക്ഷെ മറ്റ് കാര്യങ്ങളുണ്ടല്ലോ. അതിന് ഈ തണുത്ത ഐസ് പോലെ തണുത്ത വെള്ളത്തിലൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ ഈ റിസപ്ഷനിൽ പോയിട്ട് അറിയാവുന്ന ഭാഷകളൊക്കെ പറയുന്നുണ്ട്. ഞങ്ങൾ ഈ വെള്ളം കിട്ടാത്തതിൻ്റെ ഒരു പ്രശ്നത്തിൽ നിൽക്കുമ്പോൾ ഒരു 7 മണിയായി. 7 മണിയായപ്പോൾ റൂമിലേക്ക് ഒരു കൊടുങ്കാറ്റ് പോലെ സുരേഷ് സാറ് കയറി വന്നു. ദിസ് ഈസ് റെഡിക്കുലസ് എന്ന് പറഞ്ഞിട്ട് ചീത്ത വഴക്ക് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, സാർ ഇത് വെള്ളം കിട്ടാത്തതുകൊണ്ടാണ്, ഹോട്ട് വാട്ടർ കിട്ടിയില്ല. അതുകൊണ്ട് നമുക്കൊന്ന് ബ്രഷ് ചെയ്യാനോ മറ്റു കാര്യങ്ങളോ ഒന്നും നടന്നിട്ടില്ല. കുളി വേണ്ടാന്ന് വയ്ക്കാം, പക്ഷേ ഇത് പ്രാഥമികമായ കാര്യങ്ങൾ ചെയ്യേണ്ടേ. അതിനു വേണ്ടിയിട്ട് അവർ പറഞ്ഞു, ഇപ്പോൾ വെള്ളം വരുന്നു, വന്ന ഉടനെ ഞങ്ങൾ റെഡിയാവാം എന്നാണ്. പക്ഷെ അദ്ദേഹം അതൊന്നും അദ്ദേഹത്തിനെ ശാന്തനാക്കിയില്ല. പിന്നെ നമ്മളൊന്നും പറഞ്ഞില്ല, കാരണം സീനിയർ ആയിട്ടുള്ള ഒരാളാണ് അദ്ദേഹം. ഈ യാത്രയുടെ സുരക്ഷിതത്വം മുന്നോട്ട് ഇനിയിപ്പോൾ പോകാൻ പോകുന്ന റോഡുകളുടെ ഡീറ്റെയിൽസൊക്കെ അദ്ദേഹത്തിൻ്റെ കയ്യിലായിരിക്കും. അപ്പോൾ എന്താണ് വഴിയിലുണ്ടാവാൻ പോകുന്ന പ്രശ്നങ്ങളെന്ന് നമുക്കറിയില്ല. അപ്പോൾ അത് അദ്ദേഹത്തിന് അറിയില്ല. അപ്പോൾ ബൈജു അദ്ദേഹം കുറച്ച് കൂടുതൽ ചൂടായപ്പോൾ തിരിച്ച് പ്രതികരിക്കാൻ തുടങ്ങിയപ്പോൾ ഞാനത് തടഞ്ഞു. കാരണം യാത്രയിൽ വഴിയിൽ വരാൻ പോകുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിന് അറിയില്ല, അതെൻ്റെ ടെൻഷനാണ്, നമുക്കറിയില്ല. അതുകൊണ്ട് നമ്മളിപ്പോൾ ഒന്നും പറയണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പിന്നെ തണുത്ത വെള്ളത്തിൽ തന്നെ കുറേ കാര്യങ്ങളൊക്കെ കഴിച്ച് ഭക്ഷണം ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിക്കാതെ നേരെ ചെല്ലുമ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് അദ്ദേഹം ഡ്രൈവിംഗ് സീറ്റിലിരിക്കുകയാണ്. കാറിലേക്ക് ഞങ്ങൾ കയറുമ്പോൾ ഗൈഡ് ഉണ്ട്, ഒരു പെൺകുട്ടിയാണ്, സുന്ദരിയായിട്ടുള്ളൊരു പെൺകുട്ടിയാണ്. അവരുടെ മുമ്പിൽ രണ്ട് ഉഴപ്പന്മാരായ രണ്ടു പേരുടെ തുടക്കം തന്നെ മോശം ഇമേജ് ലഭിച്ച രണ്ടുപേരായിട്ട് ഞങ്ങൾ വണ്ടിയുടെ പുറകിൽ കയറി പതുങ്ങിയിരുന്നു. യാത്ര കണ്ടിന്യൂ ചെയ്തു. അപ്പോൾ ഈ യാത്രയിൽ 3 പേരെ പറ്റുള്ളൂ എന്ന് തീരുമാനിക്കാൻ തന്നെയുള്ള കാരണം ഈ ചൈനയിലെ യാത്രയിൽ ഇങ്ങനൊരു ഗൈഡും കൂടി കയറണം എന്നുള്ളതുകൊണ്ടാണ്. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ചൈനീസ് ഈ വിസ എടുക്കുമ്പോൾ തന്നെ ഞങ്ങൾക്കൊരു ട്രാവൽ ഏജൻ്റ് ഉണ്ട്. ആ ട്രാവൽ ഏജൻ്റ് ഈ ഇത് അതിലുള്ള ഫസ്റ്റ് കണ്ടീഷൻ, നിങ്ങളുടെ കൂടെ ഒരു ചൈനീസ് ഗൈഡ് ഉണ്ടായിരിക്കണം, ദ്വിഭാഷി ഉണ്ടായിരിക്കണം. ചൈനയിൽ ഉള്ള പ്രത്യേകത, ഭാഷ മൊത്തം ചൈന ചൈനീസ് എന്ന് നമ്മൾ പറയുമെങ്കിലും പല സ്ഥലത്തും പല ഭാഷകളുണ്ട്. പല ഏരിയയിലും ഭാഷയിൽ വലിയ വ്യത്യാസമുണ്ട്. ഇപ്പോൾ യിങ്ചു എന്ന് പറയുന്ന ഈ ഗൈഡിന് പോലും ഈ ടിബറ്റൻ ഭാഷയിലുള്ള പ്യുർ ടിബറ്റൻ ആക്സെൻറ്റിലുള്ള ചൈനീസ് മനസ്സിലാവില്ല. അപ്പം അത്തരം പ്രശ്നങ്ങളുള്ളതുകൊണ്ട് ഗൈഡില്ലാതെ യാത്ര ചെയ്യാൻ പറ്റില്ല. 15 ദിവസത്തോളം ചൈനയിലൂടെ ചൈനയെ ക്രോസ് ചെയ്തിട്ട് പോവുകയാണ് നമ്മൾ. വ്യത്യസ്തമായ സംസ്കാരവും പ്രകൃതി ദൃശ്യങ്ങളുമുള്ള 4 രാജ്യങ്ങളുമായി ഇതാ സഞ്ചാരം 13-ാം വോളിയം പെൻ ഡ്രൈവിൽ. മോണ്ടിനീഗ്രോ, സെർബിയ, പനാമ, സ്ലൊവേനിയ. സഞ്ചാരം വോളിയം നമ്പർ 13. പെൺഡ്രൈവ് വില 4,000 രൂപ. ഫുൾ എച്ച് ഡിയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 999-444-222 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. യാത്ര തുടങ്ങുന്നത് ദോങ്ഗ്രി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകുന്നത്. അത് എത്ര 300 കിലോമീറ്ററോളം ഉണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ഈ റൂട്ട് നമ്മൾ ടിബറ്റിലേക്ക് കയറുകയാണ്. ശരിക്കും പർവ്വത പ്രദേശമാണ്, ഹിമാലയത്തിൻ്റെ പ്രദേശത്തിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഓക്സിജൻ കുറവുണ്ടായിരിക്കും. അപ്പോൾ ഇദ്ദേഹം കേട്ട് അറിഞ്ഞിട്ടുള്ള ഇതിനെക്കുറിച്ച്, ഈ വഴികളെക്കുറിച്ചൊക്കെ പഠിച്ചു വെച്ചിട്ടുള്ള കാര്യങ്ങളനുസരിച്ച് ഈ ഓക്സിജൻ സിലിണ്ടർ ഒക്കെ കരുതിയിട്ടുള്ളത് ഈ പ്രദേശത്തിന് വേണ്ടിയിട്ടാണ്. ഇവിടെയാണ് ഏറ്റവും കൂടുതലായിട്ടുള്ള സ്ഥലം. ഈ ടിബറ്റൻ്റെ ടെറൈനിലൂടെ പോകുമ്പോഴാണ് നമുക്ക് ഈ ഓക്സിജൻ സിലിണ്ടറൊക്കെ ആവശ്യം വരാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷനുണ്ട് അദ്ദേഹത്തിന്. അങ്ങനെ ഈ വണ്ടി യാത്ര തുടങ്ങി, ഈ ജനപദങ്ങളിൽ നിന്ന് മാറി വീടുകളും കാര്യങ്ങളൊക്കെ ഉള്ള ഏരിയാസൊക്കെ കഴിഞ്ഞ് പിന്നെ ഈ വണ്ടി പ്രവേശിക്കുന്ന ലാൻഡ്സ്കേപ്പ് എന്ന് പറയുന്നത് ഒരു യഥാർത്ഥ ദേവഭൂമി എന്ന് പറയുന്നത് അതാണ്. പൂർണ്ണ നിശബ്ദത, നമ്മുടെ വളരെ ഗംഭീരമായിട്ടുള്ള റോഡുകൾ, പക്ഷെ കയറ്റങ്ങളും ഇറക്കവും ഒക്കെയുള്ള ഫുൾ മലകൾ, മലകളുടെ മടിയിലൂടെയുള്ള ഒരു യാത്ര, മലകൾക്കിടയിലൂടെയുള്ള റോഡ്, ഇടയിലൊക്കെ വളരെ
ഈ ടൂറിസ്റ്റുകൾ ഉദ്ദേശിച്ചിട്ടുള്ള ചില ക്യൂരിയോ വിൽക്കുന്ന ചില ആളുകൾ, വളരെ അപൂർവമായിട്ട് മാത്രം കാണുന്ന ഓപ്പോസിറ്റ് വരുന്ന വണ്ടികൾ, അതുപോലെ യാക്കുകളുടെ, യാക്ക് എന്ന് പറയുന്ന ഹിമാലയൻ നമ്മുടെ പശുവിനെയൊക്കെ പോലെയുള്ള നല്ല വലിയ രോമ ഒക്കെയുള്ള യാക്കുകളുടെ കൂട്ടങ്ങൾ. ടിബറ്റൻ്റെ ഈ ഒരു ഏരിയയിലേക്ക് കയറുന്നതിന് മുമ്പ് ഒരു ആദ്യത്തെ പട്ടാള ചെക്ക് പോസ്റ്റ് വന്നു. അവിടുത്തെ ചെക്ക് പോസ്റ്റിലുണ്ടായിരുന്ന പട്ടാളക്കാരൻ ഈ ഇങ്ചു ആണ് പോയി അവരോട് സംസാരിക്കുന്നത്. ഇങ്ചു അവരുടെ ഭാഷയിൽ സംസാരിക്കുന്നു, നമ്മുടെ ഡോക്യുമെൻ്റ്സ് എല്ലാം കാണിക്കുന്നു. പക്ഷേ അദ്ദേഹത്തിന് തൃപ്തിയാവുന്നില്ല, അദ്ദേഹത്തിന് ആ ഇത് പോരാന്നുള്ള കാര്യങ്ങൾ. പിന്നെ ഏതൊക്കെയോ നമ്പറുകളിലേക്ക് ഇവർ വിളിച്ചിട്ട് ഇയാളായിട്ട് സംസാരിക്കുന്നു. അങ്ങനെ കുറച്ച് ഒരു ചെറിയ കൺഫ്യൂഷൻ ആദ്യത്തെ ചെക്ക് പോസ്റ്റിലുണ്ടായി. പിന്നെ അവിടെ നിന്ന് നമുക്കൊരു സ്ലിപ്പ് തന്നു. ആ സ്ലിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അടുത്ത ചെക്ക് പോയിൻ്റിലേക്ക് ഒരു 60 കിലോമീറ്റർ ഉണ്ടെങ്കിൽ ആ 60 കിലോമീറ്റർ നമ്മൾ 40 മിനിറ്റ് കൊണ്ടേ എത്താൻ പാടുള്ളൂ. 40 മിനിറ്റിനേക്കാൾ നേരത്തെ എത്താൻ പാടില്ല. വൈകിയ കുഴപ്പമില്ല, നിങ്ങൾക്ക് നിങ്ങൾ ഈ 40 മിനിറ്റ് കൊണ്ട് എത്തേണ്ട ഈ സ്ഥലത്തേക്ക് 30 മിനിറ്റ് കൊണ്ട് എത്താൻ പറ്റില്ല. 30 മിനിറ്റ് കൊണ്ട് എത്തുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൂടുതൽ വേഗതയിൽ യാത്ര ചെയ്തു എന്നാണ് അർത്ഥം. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ടൈം കീപ്പ് ചെയ്യാനുള്ള സ്ലിപ്പ് വരും. അപ്പോൾ ഇവിടുന്ന് പുറപ്പെടുന്ന ടൈം അതിൽ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ അടുത്ത സ്ഥലത്ത് ചെന്നിട്ട് ഒരു തട്ടിപ്പ് നടക്കില്ല. അടുത്ത ചെക്ക് പോസ്റ്റിൽ ഈ സാധനം കാണിക്കുമ്പോൾ നമ്മൾ നേരത്തെ എത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫൈനുണ്ട്. അങ്ങനെയാണ് ഇവിടുന്ന് യാത്ര പുറപ്പെടുന്നത്. ഈ കാഴ്ചകളെന്ന് പറയുന്നത് മൈൻഡ് ബ്ലോയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനേക്കാൾ വലിയ വാക്കുണ്ടെങ്കിൽ അതാണ് പറയേണ്ടത്. അത്രയും മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ്. നമ്മൾ പണ്ട് അമർ ചിത്രകഥയിൽ ഒക്കെ പറഞ്ഞ് വായിച്ചിട്ട് നമ്മുടെ മനസ്സിൽ ഫീഡ് ചെയ്തിട്ടുള്ള ഹിമാലയൻ, ഇത് ശിവൻ്റെയും പാർവതിയുടെയൊക്കെ നൃത്തം നടക്കുന്ന സ്ഥലം എന്നൊക്കെ നമ്മുടെ മനസ്സിലുള്ള പിക്ചർ കൃത്യമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന തരം കാഴ്ചകളാണ്. കണ്ണത്താ ദൂരത്തേക്ക് കിടക്കുന്ന വാലികൾ, ദൂരെ വലിയ ഹിമാലയത്തിൻ്റെ ഭാഗമായിട്ടുള്ള പർവ്വതങ്ങൾ, നല്ല ക്ലൈമറ്റ്, നല്ല രസമുള്ള കാലാവസ്ഥ. യാത്ര മുന്നോട്ട് പോകുമ്പോൾ ഒരു സ്ഥലത്ത് എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കാറ് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ആക്സിലേറ്റർ എത്ര കൊടുത്താലും കാറ് ഒരു 30 കിലോമീറ്റർ സ്പീഡിലാണ് പോകുന്നത്. അപ്പോൾ അത് എങ്ങനെ റേസ് ചെയ്യാൻ നോക്കിയാലും വണ്ടി റേസ് ആവില്ല. അല്ലെങ്കിൽ ഗിയർ ഡൗൺ ചെയ്തിട്ട് മുന്നോട്ട് പോവാന്നുള്ള പരിപാടി നടക്കില്ല. എത്ര ആക്സിലേറ്റർ കൊടുത്താലും വണ്ടി ഒരു 30 കിലോമീറ്റർ, 35 കിലോമീറ്റർ അല്ലെങ്കിൽ 40 കിലോമീറ്റർ സ്പീഡിലേ വണ്ടി മൂവ് ചെയ്യുള്ളൂ. പിന്നീടാണ് മനസ്സിലായത്, അപ്പോൾ നമ്മൾ വിചാരിച്ച് വണ്ടിക്ക് എന്തോ കുഴപ്പം വരാൻ പോവുകയാണ്, ഇനി വർക്ക്ഷോപ്പ് ഒന്നും ഉണ്ടാവാൻ യാതൊരു സാധ്യതയില്ലാത്തൊരു ഏരിയയാണ്. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാവുന്നത് ഇത് ഈ ഓക്സിജൻ കുറവുള്ള ഏരിയയാണ്. എത്രയോ 1000 കിലോമീറ്റർ അടി സമുദ്രനിരപ്പിനേക്കാൾ മീതിയുള്ള സ്ഥലമാണ്, ഓക്സിജൻ കുറവുണ്ട്. അത് ഈ ഓക്സിജൻ കുറവ് വണ്ടീനെയും ബാധിക്കും എന്നുള്ളത് അപ്പോഴാണ് മനസ്സിലാവുന്നത്. പക്ഷേ നമ്മൾ ഭയന്ന മാതിരി ഒന്നും സംഭവിച്ചില്ല. ഈ സ്പീഡിൽ തന്നെ വലിയ കയറ്റങ്ങളൊക്കെ വണ്ടി കയറിപ്പോയി. എവിടെയും നിൽക്കുകയോ ബ്രേക്ക് ഡൗൺ ആവുകയോ മറ്റൊരു മെക്കാനിക്കിൻ്റെ സഹായം വേണ്ടി വരിക ഒന്നും ചെയ്തില്ല. അങ്ങനെ ഈ യാത്ര പോയി. ഞങ്ങൾ ഉച്ചയ്ക്ക് ഒരു 1:30 ആയപ്പോൾ ഡോങ്ഗ്രി എന്ന് പറയുന്ന ആ അടുത്ത ഞങ്ങളുടെ ഒരു സ്ഥലത്തെത്തി. ഞങ്ങളവിടെ എത്തി ഭക്ഷണമൊക്കെ കഴിച്ചു. അപ്പോൾ എനിക്കും ബൈജുനും ഭയങ്കര വിശപ്പുണ്ട്. കാരണം ഞങ്ങൾ രണ്ടുപേരും രാവിലെ ലേറ്റായി എന്നുള്ള എൻ്റെ പേരിൽ അദ്ദേഹം വഴക്കുണ്ടാക്കിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെയാണ് ഓടി വന്ന്. ഫ്രീ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു, നല്ല ഒരുപാട് വിഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒന്നും കഴിക്കാതെയാണ് ഓടി വന്ന് വണ്ടി കയറിയത്. ഇവിടെ എത്തുമ്പോഴേക്കും വിശന്ന ഒരു വഴിയായിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു. അപ്പോൾ യാത്ര ഇവിടെ നിന്ന് വീണ്ടും തുടരുകയാണെന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴാണ് പറയുന്നത് ഇതാണ് നിങ്ങളുടെ റൂം, ഇതാണ് എൻ്റെ റൂം, ഇതാണ് ഇഞ്ചുവിൻ്റെ റൂം എന്നൊക്കെ പറയുമ്പോഴാണ് നമ്മളവിടെ നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തി. ഇനി നാളെ പുറപ്പെട്ട് പോകുന്നുണ്ട്. അപ്പോൾ ശരിക്കും എനിക്ക് ദേഷ്യം വന്നു. ഞാൻ സുരേഷ് ജോസഫ് സാറിനോട് ഈ ഉച്ചയ്ക്ക് 1:30 എത്തുന്ന ഈ ഒരു സ്ഥലത്തിന് വേണ്ടിയിട്ടാണ് രാവിലെ ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയത്. എനിക്ക് ഭയങ്കരമായിട്ട് വിഷമമായിപ്പോയി. കാരണം രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല, ഒരു 1/2 മണിക്കൂർ ഡിലെ ആയിട്ട് നമുക്ക് നമ്മൾ കുളിച്ചില്ല. അതിനാണോ ഇത്രയും വലിയ ഇഷ്യൂ ഉണ്ടാക്കിയത് എന്ന് ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു. അതുകൊണ്ട് ഈ യാത്രയിൽ ആദ്യ മണിക്കൂറുകളൊക്കെ ഞങ്ങൾ രണ്ടുപേരും മൂഡ് ഓഫ് ആയിരുന്നു. ഫുൾ ഇതിൻ്റെ ഉള്ളിലൊരു ഘനീഭവിച്ച നിശബ്ദതയായിരുന്നു ഈ യാത്ര. എത്രയോ രസകരമായിട്ട് എൻജോയ് ചെയ്ത് വരേണ്ട ഒരു യാത്ര.
എന്തിനാണ് ഇത്രയും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് സ്പോയിൽ ചെയ്തതെന്നുള്ളത് ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു. അപ്പം അദ്ദേഹം പറഞ്ഞു, ഇത് ഇത്രയും സമയം കൊണ്ട് എത്തുമെന്ന് ഞാനും വിചാരിച്ചിട്ടില്ല, ഈ വഴി എങ്ങനെയാണെന്ന് അറിയില്ല, എത്ര ടൈം എടുക്കും, വഴിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും എന്നറിയില്ല. അപ്പം അത് ന്യായമാണെന്ന് എനിക്ക് മനസ്സിലായി, ഞാൻ അത് അംഗീകരിച്ചു. അന്ന് വൈകുന്നേരം ഞങ്ങൾ പുറത്തിറങ്ങി പരിസരത്തുള്ള സ്ഥലങ്ങളിലൊക്കെ നടന്നു, ആ കാലാവസ്ഥ എൻജോയ് ചെയ്തു, രാത്രി അവിടെ താമസിച്ചു. രാവിലെ അവിടുന്ന് ഞങ്ങൾ ആ റൂമിൽ തന്നെ സാധനങ്ങൾ വെച്ചിട്ട് ഞങ്ങൾക്ക് അടുത്ത് പോകേണ്ടത് ഈ സ്ഥലത്ത് നിന്ന് എവറസ്റ്റിൻ്റെ ബേസ് ക്യാമ്പിലേക്കാണ്. 90 കിലോമീറ്റർ 95 കിലോമീറ്ററാണ് ഈ ഡോങ്ക്രി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് എവറസ്റ്റിൻ്റെ ബേസ് ക്യാമ്പിലേക്ക്.